السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا. വജ അലലക്കുംസം സ്വർ വഫ് ഇതും തഷ്കുറൂൻ റബിലി സ്വദിരി വയസ്സിർ അംരിൽ കൗലി ബഹുമാനനായ അബ്ദുറഹ്മാൻ സാഹിബ് സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാർ റഹ്മാനായ റബ്ബിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടാനും നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനും കേൾക്കാനും ആലോചനകൾ നടത്താനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് കബുൽ ചെയ്യുമാറാകട്ടെ സ്വന്തത്തെക്കുറിച്ചുള്ള ആലോചന ഗൗരവതരമായ ചില വിഷയങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരും നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോയ നാളുകളിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങളെല്ലാം നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട് ഈ ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണ് എവിടെ നോക്കിയാലും ആളുകൾക്ക് തിരക്കാണ് നിങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് റോട്ടിലൂടെ നടന്നു പോകുന്ന ആളുകളെയും വാഹനം ഓടിച്ചു പോകുന്നവരെയൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവരും തിരക്കിലാണ് എന്ന് കാണാൻ സാധിക്കും ആർക്കും സമയമല്ല മെഡിക്കൽ ഷോപ്പിലൊരു പ്രിസ്ക്രിപ്ഷനുമായി ചെന്നാൽ അവിടെ നിൽക്കുന്ന ഓരോരുത്തരും ആദ്യം എനിക്ക് കിട്ടണം എന്ന ഭാവത്തിലാണ് നിൽക്കുക ടോക്കൺ ഉണ്ടെങ്കിൽ പോലും ഒരു ഡോക്ടറുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആളുകൾ അവിടെ കസേര ഉണ്ടെങ്കിലും ഇരിക്കാൻ തയ്യാറാവില്ല വാതിലിന് അടുക്കൽ കൂടി നിൽക്കുന്നത് കാണാം തിരക്കാണ് ഇവിടെയും തൊട്ടിലിൽ നിന്ന് വളർന്നു വന്നവരാണ് നമ്മൾ കബറിലേക്ക് യാത്ര പോകുന്നവരാണ് നമ്മൾ തൊട്ടിലിനും കബറിനുമിടയിലുള്ള ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിലാണ് ഈ ഓട്ടവും ഈ ബേജാറുമൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് ആ കാലം അള്ളാഹു നിശ്ചയിച്ചത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കാം എന്ന് മാത്രം അഭിമാനത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്നവരാണ് ഞാനോ നിങ്ങളോ ഒക്കെ ഞാനെന്ന ഭാവത്തിൽ നടക്കുന്ന മനുഷ്യൻ വിദൂരതയിലെല്ലാം കീഴടക്കാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട് ദൂരം എന്നൊരു പ്രശ്നമല്ല പണ്ടൊക്കെ ഒരു കല്യാണം നിശ്ചയിച്ചാൽ രണ്ട് മാസം മുമ്പ് തുടങ്ങായിരുന്നു ക്ഷണിക്കൽ ഇപ്പോൾ നിക്കാഹ് നാളെയാണ് എന്ന് ഉറപ്പിച്ചാലും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വിളിക്കേണ്ടുന്നവരെ നമുക്ക് വിളിച്ചാൽ തരും പക്ഷേ പണ്ടുള്ളതിനേക്കാൾ സൗകര്യം കൂടിയപ്പോൾ നമുക്ക് സമയം അധികം ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഒരാളെ കാണാൻ ഒരു ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു ഇന്നൊരാളെ ബന്ധപ്പെടാൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതി ഭൗതികമായ സൗകര്യങ്ങൾ ഇത്രയേറെ വന്നിട്ടും നമ്മുടെ ജീവിതത്തിലെ ടെൻഷനുകൾ മാറിയിട്ടില്ല തിരക്കുകൾ മാറിയിട്ടില്ല തിരക്ക് മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്കൊരിക്കലതിന് സാധിക്കുകയുമില്ല കാരണം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രത്യേകത അള്ളാഹു പഠിപ്പിക്കുന്നത് ഹുൽഖൽ ഇൻസാനുൽ ഐഫ ദുർബലനായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നും ഏറെ കഴിവുകളുള്ളവനാണ് എന്ന് സ്വയം അഭിമാനിക്കുമ്പോഴും സൃഷ്ടികളിൽ ഏറ്റവും ദുർബലനാണ് മനുഷ്യൻ എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ വിശദീകരിക്കുന്നത് ഞാൻ ഏറെ പരത്തി പറയേണ്ടൊന്നും ആവശ്യമല്ല ജനിച്ച ഉടനെ നൽക്കാലിയുടെ കുഞ്ഞിന് നേരെ നിൽക്കാൻ കഴിയും മാതാവിൻ്റെ അകിടിൻ്റെ അടുത്തേക്ക് നീങ്ങാൻ ഒരാളുടെയോ സഹായം ആവശ്യമല്ല പക്ഷേ എല്ലാ കഴിവുകളുടെയും ഉടമയായ മനുഷ്യക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ മുലപ്പാലിൻ്റെ അടുത്തേക്ക് നീങ്ങണമെങ്കിൽ മാസങ്ങൾ കഴിയും അതുവരെയും പൂർണ്ണ ദുർബലാവസ്ഥയിലാണുള്ളത് നീന്തലറിയാത്ത ഏത് ജീവിയെയും പിടിച്ച് വള്ളത്തിലിട്ടാൽ അതിന് നീന്തി കരക്കെത്താൻ അറിയാം മനുഷ്യനത് പഠിക്കണമെങ്കിൽ തന്നെ ദിവസങ്ങൾ എടുക്കും ഞാനെന്ന ഭാവത്തിൽ അഭിമാനിക്കുന്ന ഏറെ കഴിവുകളുടെ ഉടമയായ മനുഷ്യൻ പല കാര്യത്തിലും ദുർബലനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്ന സൂറത്തും നെഹ്ലിലെ എഴുപത്തിയെട്ടാമത്തെ വചനമാണ് ഞാനിവിടെ തുടക്കത്തിൽ ഓതിയിട്ടുള്ളത് വല്ലാഹു അഹ്റജക്കും ഉമ്മ ഹാത്തിക്കും നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് അള്ളാഹുവാണ് ഏതവസ്ഥയിലാണ് നിങ്ങൾ ലാ നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല ഒരു വിവരം ഉണ്ടായിരുന്നില്ല എന്നിട്ട് കാഴ്ചയും കേൾവിയും ബുദ്ധിയും അള്ളാഹു നിങ്ങൾക്ക് തന്നു എന്തിനു വേണ്ടിയാ ലും തിഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടിയാണ് ഒന്നും അറിയാത്ത അവസ്ഥയിൽ ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ മലർന്നു കിടന്ന് വാവിട്ട് കരയാൻ മാത്രം അറിയാവുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നവരാ ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഇന്ന് പലതും നിങ്ങൾ നേടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ കാണാനുള്ള കണ്ണും ഈ ചെവിയും ചിന്തയും വിവേകവും ഒക്കെ അള്ള തന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ കാണേണ്ടത് കാണാൻ അറിയേണ്ടത് അറിയാൻ അങ്ങനെ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് പൂനുരങ്ങാടി കൂടി ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്ന് റോഡ് സൈഡിൽ നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് കൈ ഉയർത്തി കാണിച്ചാൽ ആ കാലുകൊണ്ട് അത് തട്ടി നേരെയാക്കുന്ന അതേ നിമിഷം കൈ ഉയർത്തിട്ട് നമ്മൾ അയാളൊന്ന് വിഷ് ചെയ്യും അറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും തിരക്കുള്ള ബസ് കയറിയ സമയത്ത് സീറ്റില്ല ആരെങ്കിലും ഒന്ന് നീങ്ങി തന്നാൽ ഇവിടെ ഇരുന്നോളിന്ന് പറഞ്ഞാൽ ഒന്ന് പുഞ്ചിരിക്കും നന്ദി വാക്ക് പറയും നമ്മൾ ജീവിതത്തിൽ ആര് ചെയ്യുന്ന ഏത് സേവനത്തിനും നന്ദി കാണിക്കണം എന്ന് നമുക്കറിയാം പക്ഷേ ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ് എല്ലാം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതകാലത്തിനിടയിൽ അലഹദില്ല പറയാൻ മനസ്സറിഞ്ഞൊരു നന്ദി വാക്ക് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്നാണ് മനുഷ്യ ജീവിതത്തെക്കുറിച്ചത് പറയാണ് വല്ലാഹു ും സുമും ആണ് നിങ്ങളെ സൃഷ്ടിച്ചത് അവൻ തന്നെ നിങ്ങളെ പൂർണ്ണമായി പിടിച്ചെടുക്കും കൈലമിൽ മിൻഷയാ ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിരുന്ന ശേഷം പിന്നെ ഒരറിവില്ലാത്തൊരു കാലത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ നീട്ടിയിടപ്പെടും നിങ്ങൾ പൂനൂരിലെ വലിയ ബിസിനസ്സുകാരനായിരിക്കാം ഇവിടുത്തെ സർക്കാർ ഓഫീസിലെ നല്ല ഉയർന്ന ജോലിക്കാരനാകാം പക്ഷെ ഒരു കാലം വരാനുണ്ട് നാട്ടുകാർ മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നിൽ നടന്ന നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രശ്നം പോലും പരിഹരിക്കാൻ സാധിക്കാത്തൊരു കാലം കിടക്കുന്ന കിടപ്പിൽ വിസർജനം നടത്തിയാൽ പോലും അത് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സന്ദർഭം തൊട്ടു മുമ്പിൽ നിൽക്കുന്ന മകന് ബാപ്പ എന്ന് വിളിക്കുന്ന ഒരു കാലം വിസർജ്യങ്ങൾ വൃത്തിയാക്കുന്ന സ്വന്തം ഭാര്യയെ മകളെ എന്ന് വിളിക്കുന്ന ബാപ്പ ഏതാണ് മകനേതാണ് മകളേതാണ് ഉമ്മ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലത്തിലേക്ക് നിങ്ങൾ ചിലർ നീട്ടിയിടപ്പെടും ഇന്നാഹ അലിബും കദീർ അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്നത് ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിലൊന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കാൻ പത്ത് മുപ്പത് കൊല്ലം മുമ്പേ കണ്ട ഒരാളെ അല്ലെങ്കിൽ ഒന്നിച്ചു പഠിച്ച ഒരാളെ കൊല്ലങ്ങൾക്ക് ശേഷം കാണാതിരിക്കുമ്പോൾ സലാം പറഞ്ഞ ശേഷം ആദ്യം എന്താ നമ്മൾ പറയാ ആടാ വല്ലാതെ പോയല്ലോ എന്ത് നരക്ക നരച്ചത് ഈ മാറ്റം എന്നിലും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ അവൻ എത്ര നരച്ചുവോ അവൻ എത്ര വയസ്സനായോ അതേ മാറ്റം എന്നിലുണ്ടായിട്ടുണ്ട് പണ്ടത്തെ ഞാനല്ല പണ്ടത്തെ പാസ്പോർട്ടിലെ ഫോട്ടോ എടുത്തു നോക്കിയാൽ ഐ ഡി കാർഡിലെ ഫോട്ടോ എടുത്തു നോക്കിയാൽ ഇന്ന് നമ്മൾ ചിരിക്കും ഞാനായിരുന്നോ എന്ന് ഈ മാറ്റം നമ്മളിൽ സംഭവിച്ചു എങ്ങോട്ടാണ് ഈ യാത്ര എങ്ങോട്ടാണ് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തൊട്ടിലിൽ നിന്ന് ആരംഭിച്ച് കബറിലേക്കുള്ള പ്രയാണമാണ് ആ യാത്രക്കിടയിലുള്ള ഇടത്താവളത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതുകൊണ്ട് പോകാനിരിക്കുന്ന വീട്ടിനിടയിലേക്കുള്ള യാത്രക്കിടയിൽ ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് നൽകേണ്ടുന്ന ചില പാഠങ്ങളുണ്ട് ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് സംവിധാനിച്ചിട്ടുള്ളൂ അല്ല പറയുന്നു മാഫിൽ ഈ ഭൂമിയിലുള്ളതെല്ലാം എല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു വെച്ചതാണ് ഈ ഭൂമിയെ നാം നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ട് എല്ലാ അർത്ഥത്തിലും സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട് പിന്നെയോ മ മാർഗം ഞാൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരുകയും ചെയ്യും വല്ലാത്തൊരു വാക്കാണ് മഈശത്ത് ഈഷത്ത് എന്നത് ചിന്തനീയമായൊരു കാര്യമാണ് ഒരു ലക്ഷം രണ്ട് ലക്ഷം മാസത്തിൽ ഗൾഫിൽ നിന്ന് ശമ്പളം കിട്ടുന്ന ആള് അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ ഓഫീസിൽ ശമ്പളം കിട്ടുന്ന ആൾ അയാൾക്ക് മതിയാകുന്നില്ല എന്നാൽ പൊനൂരങ്ങാടിയിലെ കടയിൽ ദിവസം മുന്നൂറോ നാന്നൂന്നൂറോ രൂപക്ക് കൂലിക്ക് നിൽക്കുന്നയാള് അയാൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് അയാൾ വീടുണ്ടാക്കുന്നുണ്ട് അയാളും പെരുന്നാളും കല്യാണവും ആഘോഷവും ഒക്കെ നടത്തി നടത്തിപ്പോ അതാണ് അള്ളാഹുവിൻ്റെ സവിശേഷമായ മനുഷ്യന് നൽകുന്ന മ ഈശത്തിൻ്റെ പ്രത്യേകത ഒമാമിൻ ഇല്ലാഹി അള്ളാഹു റിസുക്ക് കണക്കാക്കാതെ ഈ ഭൂമിയിൽ യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല നിർത്തുന്ന ബസ്സിന്റെ അടുത്തെ കോടി കടല എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യനും വൈകുന്നേരം കുടുംബം പോറ്റാനുള്ള വരുമാനം അയാൾ ഉണ്ടാക്കുന്നുണ്ട് ഓഫീസിലിരുന്ന് വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന മനുഷ്യനും അയാളുടെ കുടുംബം പോറ്റാനുള്ള ഉപജീവനുണ്ട് ഈ ഉപജീവന മാർഗങ്ങൾ ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ് മായുഷ് അള്ളാഹു വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു അതില് വലിയ ചിന്തനീയമായ കാര്യമുണ്ട് നിങ്ങൾക്ക് കലീലമ്മ തഷ്കുറൂൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ ശമ്പളം വാങ്ങുമ്പോൾ ഒന്ന് അലഹമുല്ല എന്ന് പറയാൻ മാസത്തിലെ കടയിലെ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ ഒന്ന് അല്ഹമ്മദില്ല പറയാൻ നല്ല ഭക്ഷണം ഒന്ന് മുന്നിൽ വന്ന് തനിക്ക് വേണ്ടി നൽകപ്പെടുമ്പോൾ അലഹമദില്ല പറയാൻ മറന്നു പോകുന്നില്ലേ മനുഷ്യ എന്നാണ് അല്ല ഈ ചോദിക്കുന്നതിനർത്ഥം അതുകൊണ്ട് സൃഷ്ടിപ്പിനെക്കുറിച്ച് ഈ ലോകത്തെക്കുറിച്ച് സംവിധാനത്തെക്കുറിച്ച് ഇതൊക്കെ പടച്ചം വെറുതെങ്ങനെ ഉണ്ടാക്കി വെച്ചതാണോ എന്നൊരാലോചന ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണല്ലോ പറഞ്ഞത് ആരാണീ അത്ഭുതങ്ങളുടെ ലോകത്തെ മനുഷ്യ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് പഠനം നടത്തിയ ആളുകൾ പറയുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏതാനും മില്ലിമീറ്റർ സൂര്യൻ അകന്നു പോയാൽ ഇവിടെ തണുത്തുറച്ചു പോകുന്നതാണ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏതാനും മില്ലിമീറ്റർ സൂര്യൻ ഭൂമിയോട് അടുത്താണെങ്കിൽ ഇവിടെയുള്ള എല്ലാം കത്തിക്കരിഞ്ഞു പോകും ഇത് രണ്ടും സംഭവിക്കാത്ത വിധത്തിൽ ഭൂമിയെ ഒരു തൊട്ടിലുപോലെ പോലെ ഒരുക്കി വെച്ചവൻ വെച്ചവനാരാണ് ഖുറാൻ ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട് രാവും പകലും ഹിൽഫത്തൻ എന്നാണ് ഉപയോഗിച്ചത് വല്ലാത്തൊരു പ്രയോഗമാണ് ഹിൽഫത്തൻ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് പോയെങ്കിലേ മറ്റേത് വരുള്ളൂ ഒന്നിന്റെ പോക്കാണ് മറ്റേതിന്റെ വരവിന് സഹായകമായി തീരുന്നത് ഇരുട്ടും വെളിച്ചോ എവിടെയാ വേർതിരുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അതൊരു വലിയ ദൃഷ്ടാന്താണ് ഇന്ത്യയിലെ വലിയൊരു ശാസ്ത്രജ്ഞൻ സി വി രാമന് നോബൽ പ്രൈസ് കിട്ടാനുള്ള കാരണം പ്രകാശവുമായി ബന്ധപ്പെടുത്തിയ പഠനമാണ് പ്രകാശം വെളിച്ചം എന്ന് പറഞ്ഞാൽ ഏറെ അത്ഭുതകരമായൊരു കാര്യമാണ് അതുള്ളത് കൊണ്ടാണ് രാവും പകലും ഉണ്ടായത് ഞാനും നിങ്ങളൊന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത് ഈ വെളിച്ചം കാരണ സൂര്യപ്രകാശം അല്ലെങ്കിൽ ഭക്ഷ്യോൽപാദന അല്ല അത്ഭുതകരമാണ് ഓരോന്നും അതുകൊണ്ടല്ല പറയാണ് ഏഴോളം ദൃഷ്ടാന്തങ്ങളെ മുന്നിൽ വെച്ചിട്ട് രാവും പകലും മാറി മാറി വരുന്നത് ആരാതൊക്കെ ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നതാണ് പത്രങ്ങളിൽ യുദ്ധത്തിന്റെ സന്ദർഭം അഞ്ഞൂറോളം വരുന്ന വിമാനങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന യുദ്ധവിമാനത്തെ ഒരു കപ്പലിൽ നിരത്തി വെക്കാൻ സാധിക്കുന്നു ഇത്ര വിശാലമായ കപ്പൽ വെള്ളത്തിൽ താഴ്ന്നു പോകാതെ മനുഷ്യർക്കാവശ്യമുള്ള ഭക്ഷ്യ വിഭവങ്ങൾക്കായിട്ട് പോകുന്ന കപ്പലിനെ താങ്ങി നിർത്തുന്നവൻ ആര് ചിന്തിക്കുന്ന മനുഷ്യൻ ഒറ്റ മറുപടിയുള്ളൂ വൽഫുൽക്കില്ലെത്തി വാനലോകത്തുനിന്ന് അല്ലറക്കുന്ന വെള്ളം നമുക്ക് അഭിപ്രായപ്പെടാനേ കഴിയുള്ളൂ യെല്ലോ ഓറഞ്ച് റെഡ് എന്നൊക്കെ പറഞ്ഞ് അലേർട്ടിനെ കുറിച്ച് പറയാൻ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നു എന്ന് പറയാൻ പക്ഷേ വെള്ളമെന്ന അത്ഭുതം നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ മേഘപാളികളിൽ നിന്ന് ഈ വെള്ളം ഇറക്കുന്നത് ആരാണ് നിങ്ങളാണോ അതല്ല നാമാണോ അള്ളാൻ്റെ ചോദ്യമാണ് അത് മാത്രമല്ല അത്ഭുതകരമായ കാര്യം ഈ വെള്ളം സ്വീകരിച്ചുകൊണ്ട് പൊട്ടിമുളക്കുന്ന ചെടികൾ അത് ഭക്ഷിച്ച് ഭൂമിയിലൂടെ വിഹരിക്കുന്ന ജന്തുജാലങ്ങൾ ആകാശഭൂമികൾക്കിടയിൽ ചലിക്കുന്ന മേഘം കാറ്റ് ഇതിലൊക്കെ ഇന്ന ഫിതാലിക്കൽ ആയാത്തില്ലി കൗമിയത്തെ ഫക്കറൂർ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമാണ് ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ ഒരു പള്ളിൻ്റെ മതിൽ പൊട്ടിയത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവിച്ചത് ലോറി ഏതെങ്കിലും വന്ന് ഇടിച്ചാണോ രാത്രി അല്ല അവർ പറഞ്ഞു അതൊരു രസമാണ് സംഭവം എന്താ മതിൽ സിമെൻറ്റ് തേച്ചിരുന്നു സിമെൻ്റ് ഇട്ടപ്പോൾ ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരു അതിൽ പൊട്ടി ആ കുരു മുളച്ചപ്പം അതിൽ പൊട്ടിയതാണ് സുബഹാന എവിടുന്ന വന്നതാണ് ഈ ശക്തി അല്ല പറഞ്ഞിട്ടുണ്ട് ഫാൽ കുൽ ഹബി വിത്തിനെയും ധാന്യത്തെയും പുളർത്തുന്നവൻ അവനാ ഇന്ന് എന്തുകൊണ്ടാണ് ഉച്ചക്ക് ചോറ്ന്നാൻ കഴിഞ്ഞത് ആ നെന്മണിയുണ്ടല്ലോ അതിലെ കട്ടിയുള്ള പുറന്തോടിനെ പൊട്ടിച്ച് ചെടിക്ക് മേലോട്ട് വളരണമെങ്കിൽ ഒരു ശക്തി കിട്ടണം അത് എവിടുന്നാ കിട്ടിയത് ഫാലിഖുൽ ഹബ്ബി വന്നവാ ആകർഷണബലത്തെ അതിജയിച്ച് മേലോട്ട് വളരാനുള്ള ശക്തി ചെടിക്ക് നൽകിയ അതിനെ പിളർത്തിയിട്ട് അതിൽ നിന്ന് ചെടിയെ മേലോട്ട് വളർത്തിക്കൊണ്ടു വന്നവൻ ആരാ അല്ലയാണ് ഇതൊക്കെ ചെയ്യുന്നതിൽ ലോകത്ത് വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും പങ്കാളിത്തുണ്ടോ ഈ സുന്ദരമായ ഭൂമിയെ നശിപ്പിക്കുന്നതിന് പിന്നിലുള്ള കാരണക്കാരൻ ആരാണ് അള്ള വെച്ച സംവിധാനത്തിനൊക്കെ വലിയൊരു അത്ഭുതമുണ്ട് ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ നമുക്കൊക്കെ ചെറുപ്പത്ത് ഒരു കാര്യമാണ് വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കോഴിമുട്ട അത് അട വെച്ചാൽ വിരിയും സ്വാഭാവികമായി സയൻസിൻ്റെ നിയമം അനുസരിച്ച് ഒരു പ്രൊഡക്ഷൻ നടന്ന വേസ്റ്റ് ഉണ്ടാകണം കോഴിമുട്ടയ്ക്കിടെ ഉള്ളിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് വലിയ പ്രക്രിയകളാണ് നടക്കുന്നത് വേസ്റ്റ് അവിടെ പോയി പൂനൂരങ്ങാടിയിൽ ഒരു കൂൾബാറ് തുടങ്ങിയാൽ ഒരു കട തുടങ്ങിയാൽ ഹോട്ടൽ തുടങ്ങിയാൽ വേസ്റ്റ് ഉണ്ടാകും വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയ പ്രശ്നമാണ് പക്ഷേ മുട്ടക്കുള്ളിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ അവിടെയും വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് അത്ഭുതകരമായൊരു കാര്യം ആ മുട്ടക്കുള്ളിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് അതിൻ്റെ വയറ്റിനുള്ളിൽ പാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അത് ആ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ ഉടനെ തന്നെ കാഷ്ടിക്കുന്നത് കാണാം അതുപോലെ ഒന്നും തിന്നാത്ത കുഞ്ഞിന് ഈ കാഷ്ടം ഇവിടുന്ന് വന്നാണ് അത് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്തുണ്ടായ വേസ്റ്റ് അള്ളാഹ് അതിൻ്റെ വയറ്റിനുള്ളിൽ പാക്ക് ചെയ്തിട്ടാണ് ആ കുഞ്ഞു പുറത്തേക്ക് വരുന്നത് ഇത് അള്ളാൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സംവിധാനം ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകുന്ന നിലക്ക് ലോകത്തെ എല്ലാത്തിനെയും അള്ളാഹ അങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത് സുന്ദരമായ റബ്ബിൻ്റെ സംവിധാനം പക്ഷേ ഇവിടെ എവിടെയൊക്കെ കുഴപ്പം വന്നത് ബിമാ ആഹ് ഐദിന്നാസ് കടലിലും കരയിലും കുഴപ്പം വ്യാപിച്ചിരിക്കുന്നു എന്ത് കാരണത്താൽ മനുഷ്യൻ്റെ കരങ്ങളുടെ പ്രവർത്തനം കാരണത്താൽ അമിലൂൽ അല്ലൂൻ എന്തിനു വേണ്ടി അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നതിന് വേണ്ടി അവരൊന്ന് മടങ്ങിയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്നാണ് അല്ല പറയുന്നത് ഭൂമിയിലെ എല്ലാ ഫസാദിൻ്റെയും കാരണം മനുഷ്യൻ്റെ കരങ്ങളുടെ പ്രവർത്തനമാണ് മഹാനായ പണ്ഡിതൻ അബുൽ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറയാണ് എന്താണ് കൊഴപ്പെന്ന് പറയുന്നത് മൻ ഫഖദ് അള്ളഹാനോട് അതി അതിക്രമം കാണിക്ക അനുസരണക്കേട് എന്നുള്ളതാണ് ഈ ഭൂമിയിലെ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഫസാദ് ആകാശഭൂമികളുടെ നന്മ അതിൻ്റെ മേന്മ എന്ന് പറയുന്നത് എന്താ അള്ളാക്ക് അനുസരണമാണ് അതുകൊണ്ട് ആ റബ്ബിനോട് മനുഷ്യൻ കാണിക്കുന്ന അനുസരണക്കേടാണ് ലോകത്തെ ഏറ്റവും വലിയ ഫസാദ് ആ ഫസാദ് കാരണമാണ് ആകാശഭൂമികളിൽ കുഴപ്പം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യനാണ് ലോകത്തെ കുഴപ്പത്തിൻ്റെ ഒക്കെ കാരണം തരിമ്പും മനുഷ്യനോട് അനീതി കാണിക്കില്ല എന്നാണ് പഠിച്ചോം പറയുന്നത് മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പേ അവന് വേണ്ടി ഈ വായുവും ഭൂമിയും വെള്ളമൊക്കെ സംവിധാനിച്ച് ഭൂമിയെ പട്ടുമെത്ത പോലെ ഒരുക്കി ഉമ്മയുടെ മറിടത്തിൽ വളർച്ചയ്ക്ക് വേണ്ടുന്ന പോഷകാഹാരം സമീകരിച്ച് ഉപ്പാക്ക് മൈഷത്തിനുള്ള വഴി കാണിച്ചു കൊടുത്ത് മനുഷ്യനെ ഇങ്ങനെ ക്രമാനുഗതമായി വളർത്തിക്കൊണ്ടുവരുന്ന റബ്ബുണ്ടല്ലോ കാരുണ്യവാനാണ് അവൻ ഒരിക്കലും മനുഷ്യനോട് അതിക്രമം കാണിക്കുന്നവനല്ല മനുഷ്യന്റെ പ്രവർത്തന കാരണമാണ് ഭൂമിയിൽ കുഴപ്പം സംഭവിക്കുന്നത് പരീക്ഷണങ്ങൾ വരുന്നത് ആ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും അവസ്ഥ എങ്ങനെയായിരിക്കും റൗന ഫീ കുല്ലി ആമിൻ ഔ ചോദിക്കാവലായുൽ അവർ കാണുന്നില്ലേ എല്ലാ കൊല്ലവും ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അവരിലേക്ക് ഫിത്തന വരും പരീക്ഷണം വരും അത് ചോദിക്ക കാണുന്നില്ലേ ഒരു വെള്ളപ്പൊക്കം വന്നു അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം നിപ്പ വന്നു വീണ്ടും വെള്ളപ്പൊക്കം വന്നു അത് കഴിഞ്ഞ് കൊറോണ വന്നു അത് കഴിഞ്ഞ് വീണ്ടും നിപ്പ വന്നു അത് കഴിഞ്ഞിങ്ങനെ ഒന്നിനൊന്നിന് പറകെ വെള്ളപ്പൊക്കവും അതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും പലതായിട്ട് മറത്തൻ അവ മറത്തെന്നുള്ള പറഞ്ഞു ഫിക്കുല്യാം എല്ലാ കൊല്ലവും ഒന്നോ രണ്ടോ തവണ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും സുമല യഥുബൂൻ പക്ഷെ അതൊക്കെ കണ്ട മനുഷ്യൻ്റെ പ്രതികരണം എന്താ ആ പ്രതിസന്ധി അങ്ങോട്ട് കഴിഞ്ഞാൽ വാട്സപ്പിലിട്ടും ഇമോജി ഏതിൻ്റെ മസിലിൻ്റെ എന്നിട്ട് അതിന് താഴെ കൊടുക്കുകയും ചെയ്യും നാം അതിജയിക്കും ഒക്കെ നമ്മൾ അതിജയിക്കും നമ്മൾ അത്ര കഴിവുള്ള ആളുകളാണ് അടുത്ത പ്രതിസന്ധി വരുമ്പോൾ നെട്ടോട്ടമോടും ബേജാറാകും സുമലായ ധൂബൂൻ ഈ പരീക്ഷണമൊക്കെ വന്നാലും ഒന്ന് തൗബ ചെയ്യുന്ന പടച്ചോനെ ഞാൻ അങ്ങേറ്റം ദുർബലനാണ് കഴിവുകെട്ടവനാണ് എന്ന് പറയുന്ന അവസ്ഥ മനുഷ്യനില്ല വലാഹും എതക്കെറൂൻ അള്ളാഹനെ ഓർക്കാനും തയ്യാറാകുന്നില്ല ഇതൊക്കെ കഴിഞ്ഞാലും വീണ്ടും ആ പഴയ അഹങ്കാരത്തിൻ്റെ അടിപൊളി ജീവിതത്തിൻ്റെ നാല് ദിവസത്തെ കല്യാണം അതുപോലുള്ള ആർഭാടം വെൽലക്ഷങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന അഹങ്കാരത്തിൻ്റെ പ്രവർത്തനം താൻ തോന്നിത്തും ഇതിൽ നീങ്ങും ഇതിൽ മുഴുകും മനുഷ്യൻ വലാഹും യഥക്കെറൂൻ ഒരു നിലക്കും അള്ളാഹനെ ഓർക്കാൻ തയ്യാറാകൂല്ല നമ്മളെക്കുറിച്ച് പടച്ചോം പറയുന്ന കാര്യമാണ് സഹോദരങ്ങളെ ഗൗരവതരമാണ് ഈ ജീവിതാനുഭവങ്ങൾ അത് നമുക്ക് പാഠങ്ങൾ നൽകേണ്ടതുണ്ട് ഇൻഷാ അല്ലാ തുടർച്ചയായ മറ്റ് കാര്യങ്ങൾ അസർ നമസ്കാര ശേഷം നമുക്ക് മനസ്സിലാക്കാം നമസ്കാരത്തിന് വേണ്ടി പിരിയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ സമയം വൈകാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي بهمان رأي صفوت ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് നിർവഹിച്ച കാരുണ്യവാനായ റബ്ബിൻ്റെ സൃഷ്ടി സംവിധാനങ്ങൾ അപാരമാണ് എന്നതും അതിൽ മനുഷ്യൻ്റെ കൈകടത്തലുകളാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടി ഉപജീവന മാർഗം ഒരുക്കി ഭൂമിയെ സുന്ദരമായി അരി അണിയിച്ചൊരുക്കിയ റബ്ബ് വർഷത്തിൽ ഒന്നും രണ്ടുമായൊക്കെ പരീക്ഷണങ്ങൾ ഇങ്ങോട്ട് അയച്ചുകൊണ്ടേയിരിക്കും അത് മനുഷ്യൻ ചിന്തിച്ച് തൗബ ചെയ്ത് അള്ളാഹുവിലെ കടുക്കുന്നതിന് വേണ്ടിയാണ് എന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ നൂറ്റി ഇരുപത്തിയാറാമത്തെ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നതാണ് നാം ഇവിടെ പറഞ്ഞു പറഞ്ഞുവച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഒന്നൊന്നായി ഈ ഭൂമിയിലേക്ക് വരും ആ സന്ദർഭത്തിൽ മനുഷ്യനിൽ ഉണ്ടാകേണ്ടെന്ന പ്രതികരണം എന്താണ് നമ്മൾ ഇതിനൊക്കെ അതിജയിക്കും എന്ന് അഹങ്കാരത്തിൻ്റെ വാക്കല്ല സൂറത്തു അനാമിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് പറയുന്നതും നമ്മുടെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർക്കൊന്ന് വിനയം കാണിച്ചുകൂടെ എന്നാണ് പക്ഷേ അനുഭവങ്ങൾ ഒന്നൊന്നായി കൺമുമ്പിൽ വന്നിട്ടും ചിന്തിക്കാതെ പഠിക്കാതെ മനസ്സിലാക്കാതെ മനുഷ്യൻ വീണ്ടും ഈ തിന്മയിൽ അഹങ്കാരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ കാരണം രണ്ട് കാരണങ്ങളാണ് അതിന് ഈ ആയത്തിലൂടെ അടുത്തതായിട്ട് അള്ളാഹു വിശദീകരിക്കുന്നത് വലാഖിൻ കസത്ത് കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എത്ര കൺമുമ്പിൽ അനുഭവങ്ങൾ കണ്ടാലും അത് ഉള്ളിലേക്ക് കയറാത്ത വിധം മനുഷ്യൻ്റെ മനസ്സ് കടുത്തുപോയി എന്നതാണ് ഹൃദയങ്ങൾ കടുത്തുപോയി ഇമാനിൻ്റെ വെളിച്ചമങ്ങോട്ട് കടക്കാത്ത വിധം തൗബ അവിടെ നിന്ന് ഉയരാത്ത വിധം മനസ്സ് കടുത്തുപോയി എന്നതാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എത്ര കൺമുമ്പിൽ വന്നിട്ടും മനുഷ്യൻ നന്നാവാത്തതിൻ്റെ കാരണം രണ്ട് വസയ്യൻ ലഹുമു ഷെയ്ത്താനുമാക്കാനുയാൾ മലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നതിന് ഷെയ്ത്താൻ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു ഇതൊക്കെ തരക്കേടില്ല ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു ഫാഷനാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു നിലയും വിലയുള്ളൂ എന്നിങ്ങനെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന അധാർമികതകൾക്ക് അന്യായങ്ങൾക്ക് ഷെയ്ത്താന്റെ വക പിന്തുണ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മനുഷ്യൻ ഈ വിധത്തിൽ ആയിക്കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഓരോ ദൃഷ്ടാന്തങ്ങൾ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ഒന്ന് വിനയാന്യതനായി റബ്ബേ ഞാൻ ഒന്നുമല്ല നിന്റെ വിധിക്കു മുമ്പിൽ നിന്റെ നടപ്പാക്കലിന് പി മുമ്പിൽ ഞാൻ ഒന്നുമല്ല ഞാൻ ദുർബലനാണ് എന്നത് തിരിച്ചറിയുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബാധ്യത നമ്മുടെ മുമ്പിൽ തൊട്ടടുത്ത നാളുകളിൽ കഴിഞ്ഞുപോയ അനുഭവങ്ങൾ ഏറെയുണ്ട് തർക്കത്തിൻ്റെ പേരിൽ വഴിയുടെ പേരിൽ നടന്ന തർക്കം നടന്ന വഴി നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല തർക്കിച്ച മനുഷ്യരും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ജീവിതത്തിലെ സ്വപ്നങ്ങൾ മനസ്സിൽ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളൊക്കെ നാളെ നടന്നുകൊള്ളണം എന്നില്ല അങ്ങനെയുള്ളതാണ് ജീവിതം ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഉപരിതലത്തിലെ വായു കുമിള പോലെ മാത്രമേ ഈ ലോക ജീവിതത്തിന് ആയുസ്സുള്ളൂ അതുകൊണ്ട് എന്തു വേണം ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ പ്രത്യേകത എന്താ അവർ ഈ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ വിനയാന്യതരായി നടന്ന് നീങ്ങും എന്നുള്ളതാണ് വിട്ടുവീഴ്ച നൽകുക മാപ്പ് നൽകുക വിനയാന്യതരായി ഭൂമിയിലൂടെ നടന്നു പോവുക പഠിപ്പിച്ചു ചെയ്തു എന്ന് കരുതി നിങ്ങളുടെ സമ്പത്തിൽ ഒരു കുറവും വരൂല്ല സ്വതക്ക സമ്പത്ത് വർദ്ധിപ്പിക്ക മാത്രമേ ഉള്ളൂ ഒന്ന് മാപ്പ് നൽകിയാൽ ഒട്ടുവീഴ്ച കാണിച്ചാൽ അത് നിന്റെ പ്രതാപം വർദ്ധിപ്പിക്കുകയല്ലാതെ ഇല്ല ഈഗോവിൽ ജീവിക്കുന്നവരാണല്ലോ നമ്മൾ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ പണങ്ങിയാൽ മുഖം തിരിച്ചു നടക്കുന്നു അവൻ ആദ്യം ഇങ്ങോട്ട് വരട്ടെ അവൾ ആദ്യം എന്നോട് മാപ്പ് പറയട്ടെ ഈ തലക്കനത്തിലാണ് പലപ്പോഴും നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത് നമ്മൾ അല്പൊക്കെ ഒന്ന് ഒന്ന് താഴാൻ എപ്പോഴാ തയ്യാറാവുക നമ്മുടെ തന്നെ ജീവൻ പോയതിനു ശേഷമാണ് പക്ഷെ അത് നമ്മൾ അറിയില്ല മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് മെഹ്റാബിന്റെ സമീപത്ത് നിന്ന് മകം പറയും പുതിയാപ്പിള പറയും ഇതാ ഈ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നാളുടെ എൻ്റെ ഉപ്പയുടെ എൻ്റെ അമ്മോശൻ്റെ മയ്യത്താണ് ജീവിച്ചിരുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ വാക്കിലോ പ്രവർത്തിയിലോ വിഷമുണ്ടാകുന്നത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കണം അപ്പൊ പറയാർ നമ്മളല്ല പറയുന്നത് നമ്മളല്ല പറയുന്നത് സഫായി നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും വാക്കുകൊണ്ട് നമ്മൾ വേദനിപ്പിച്ചതിൻ്റെ സാമ്പത്തിക ഇടപാട് വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കാതിരുന്നതിൻ്റെ അവൻ്റെ മകൾക്ക് കല്യാണവലോചന വന്നപ്പോൾ അങ്ങാടിയിലെ ഉപ്പുപെട്ടിയുടെ മുകളിലിരുന്ന് വെയിറ്റിംഗ് ഷെഡില് ബസ് സ്റ്റോപ്പിലിരുന്ന് നമ്മളെ കല്യാണം മുടക്കിയതിൻ്റെ ഇല്ലാത്തത് അവൻ്റെ പേരിൽ പറഞ്ഞു പ്രചരിപ്പിച്ചതിന്റെ പല ഓർമ്മയും ആ നിസ്കാരത്തിന്റെ സഫിൽ വേക്കൽ നിൽക്കുന്നവനുണ്ടാകും നമുക്ക് മാപ്പ് ചോദിക്കാൻ കഴിയല്ല മകനോ മരുമകനോ മാപ്പ് ചോദിച്ചത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുവോ ചിന്തിക്കേണ്ടുന്നതാണ് അതുകൊണ്ട് അനുഭവങ്ങൾ ഓരോന്നും പാഠങ്ങൾ നൽകി എന്ത് വേണം ഒട്ടുവീഴ്ച മാപ്പാക്കാൻ നിങ്ങൾ തയ്യാറായാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇജ്ജത്ത് വർദ്ധിക്കല്ലാതെ മറ്റൊന്നും ചെയ്യില്ല

അള്ളാഹു നിങ്ങളെ ഉയർത്താതിരിക്കില്ല മഹാനായ മാലിക് പറഞ്ഞു മൂന്ന് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ബിമുണ്ട് നീ പിടിച്ചു ഭൂമിയിൽ ജീവിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നീ പിടിച്ചു വെക്കണം അങ്ങനെയാണെങ്കിലേ നീ മുക് ഏതൊക്കെയാ മൂന്ന് കാര്യം അൽ ഖിബർ ഒന്ന് അഹങ്കാരം നിന്റെ മനസ്സിൽ എപ്പോഴും എപ്പോഴുണ്ടാകുന്ന തോന്നൽ ഞാനെന്ന ഭാവം അതിനെ നീ ഏതുകൊണ്ടാണ് പിടിച്ചു വെക്കേണ്ടത് ബിത്തവാ വിനയം കൊണ്ടാണ് കീഴ കൊണ്ടാണ് രണ്ടാമത്തേത് വൽഹിർസ് നിന്റെ മനസ്സിലുള്ള വലിയൊരു കുഴപ്പമേതാണ് ഒരു രോഗം അത് അങ്ങേറ്റത്തെ ആർത്തിയാണ് എത്ര കിട്ടിയാലും മതിയെ വരാം പത്ത് കിട്ടിയാൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആ മോഹം എപ്പോഴും അതിനെ നീ എന്തുകൊണ്ടാണ് പിടിച്ചു വെക്കേണ്ടത് ബിൽക്കനാ അങ്ങേറ്റത്തെ വിനയം കൊണ്ട് പടച്ചോൻ എനിക്ക് തന്നത് ധാരാളമാണ് എൻ്റെ വീട് ഒരു നിലയുള്ളെങ്കിലും അതൊരു സുന്ദരമായി ശാന്തമായി എനിക്ക് കടന്നുറങ്ങാൻ കഴിയുന്നുണ്ട് തൊട്ടപ്പുറത്തുള്ളതെൻ്റെ ചുമര് പൊട്ടിയിട്ടുണ്ട് മേൽപ്പൊര ഓട്ടയായിട്ടുണ്ട് ചോർന്നൊലിക്കുന്നുണ്ട് ഒലിക്കുന്നുണ്ട് പടച്ചോൻ അവനേക്കാൾ സുഖമുള്ളൊരു ജീവിത എനിക്ക് തന്നത് അതുകൊണ്ട് താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് വിനയത്തോടെ അഹങ്കാരത്തെ കീഴ്പ്പെടുത്താൻ തയ്യാറാവുക മൂന്ന് മനസ്സിന്റെ വലിയൊരു രോഗമാണ് ഇത് അസൂയ മറ്റൊന്ന് നന്നാവുമ്പോൾ ഇടങ്ങേറ് അവന്റെ ബിസിനസ് പച്ച പിടിക്കുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാകുന്ന ചൊറിച്ചിൽ അതിനെ നീ ഏതുകൊണ്ടാ നേരിടേണ്ടത് കൊണ്ട് പണ്ട് കഷ്ടപ്പെട്ടതാ നന്നായിട്ടെ അലഹമുല്ല അവൻ്റെ ഇടങ്ങേറ് അവനെ സഹായിക്കേണ്ടി വരില്ലല്ലോ അവൻ മെച്ചപ്പെട്ടാൽ എനിക്ക് തന്നെയാണല്ലോ അതുകൊണ്ട് ഗുണമുള്ളത് അതുകൊണ്ട് നന്നാവട്ടെ പടച്ചോനെ കൂടുതൽ കൊടുക്ക് പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കും ആ നസീഹത്തിൻ്റെ ചിന്ത കൊണ്ടാകണം നിന്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന മുളപൊട്ടി വരുന്ന അസൂയയെ നീ നേരിടേണ്ടത് മഹാനായ മാലിക് ബുദ്ദീന റഹിമുള്ള വാക്കുകളാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനും വിനയപ്പെടാനും ഏത് സന്ദർഭത്തിലും തൗബയിലൂടെ അള്ളാഹുലേക്ക് മടങ്ങാനും ഉള്ള സന്നദ്ധത വിശുദ്ധ ഖുറാൻ അള്ളാഹു പറയാണ് നിങ്ങളിലേക്ക് എൻ്റെ പരീക്ഷണവും എൻ്റെ ശിക്ഷകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴാത് വരുക നിങ്ങൾ തിന്മകൾ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും കഴിഞ്ഞ കാലത്തൊക്കെ തിന്മകൾ ചെയ്ത ആളുകളെ നാം പിടികൂടിയിട്ടുണ്ട് ധിക്കാരും അഹങ്കാരും കാണിച്ച ജനതകളെ നശിപ്പിച്ച രൂപം അള്ളാഹു വിശദീകരിക്കുകയാണ് അവരിൽ ഘോര ശബ്ദം പിടികൂടിയിട്ട് നശിപ്പിച്ചു കളഞ്ഞ ആളുകളുണ്ട് അതുപോലെ തന്നെ ചരൽ വർഷം കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട് ഭൂമി വിഴുങ്ങിക്കളഞ്ഞ ആളുകളുണ്ട് അതുപോലെ തന്നെ സമുദ്രത്തിൽ മുക്കി നാം നശിപ്പിച്ച ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് വമാ ഖാൻ അള്ളാഹുലിയദുലിം ഖാനും ഇതൊക്കെ അള്ളാഹു അവരോട് അക്രമം പ്രവർത്തിച്ചതല്ല അവർ സ്വന്തത്തോട് അക്രമം കാണിച്ചതിൻ്റെ ഫലമായി നേരിടേണ്ടി വന്നതാണ് അതുകൊണ്ട് സൂറത്ത് യൂസുഫിലൂടെ മഹത്തരമായ നിരവധി പാഠങ്ങൾ യൂസുഫ് അലൈസ്ലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്ന സൂറത്ത് യൂസുഫിൽ അവസാനം അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചിന്തിക്കുന്നവർക്കുള്ള ഒരുപാട് ദൃഷ്ടാന്തമാണല്ലോ സൂറത്ത് യൂസുഫ് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ യുക്തി അപാരമാണ് എന്ന അതിമഹത്തായൊരു പാഠം സ്വന്തം സഹോദരനെ കൊല ചെയ്യണം എന്നതാണ് യൂസുഫ് അലൈ ഇസ്ലാമിന്റെ സഹോദരന്മാർ ആഗ്രഹിച്ചത് നശിപ്പിച്ചു കളയണമെന്നാണ് പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു പക്ഷേ സ്വന്തം കൈകൾ കൊണ്ട് പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ എന്ന സഹോദരന്റെ മുമ്പിൽ അതേ സഹോദരന്മാരെ കൊണ്ട് സുജൂതി ചെയ്യിച്ചു പടച്ചതമ്പുരാൻ അതാണ് റബ്ബിന്റെ യുക്തി എന്ന് പറയുന്നത് ബനോ ഇസ്രായേൽ സമൂഹത്തിൽ ജനിക്കുന്ന ഒരാൺകുഞ്ഞ് കാരണം താൻ വധിക്കപ്പെടും എന്നറിഞ്ഞ ഫിർ നാട്ടിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഏർപ്പാട് ചെയ്തു പക്ഷേ ഏതൊരാൺകുഞ്ഞ് കാരണം ഫിർ ഔൻ വധിക്കപ്പെടണമോ ആ ആൺകുഞ്ഞനെ ഫിർ ഔനിൻ്റെ കൊട്ടാരത്തിലെത്തിച്ചു ആ ആൺകുഞ്ഞിന് മുലകൊടുക്കാൻ അതേ കുഞ്ഞിൻ്റെ ഉമ്മയെ തന്നെ ഏർപ്പാട് ചെയ്ത് ആ ഉമ്മക്ക് ഫിറൌനെ കൊണ്ട് തന്നെ ചെവല് കുടിപ്പിച്ച് ആ മൂസ എന്ന യുവാവിനെ ഫിറൗൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്നു തന്ത്രശാലിയായ പടച്ചതമ്പുരാൻ അതുകൊണ്ട് സൂറത്ത് യൂസുഫിലൂടെ ചിന്തനീയമായ യൂസുഫ് അലി സ്ലാമിൻ്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പഠിപ്പിക്കുന്ന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഭൂമിയിൽ എത്രയെത്ര എത്ര ദൃഷ്ടാന്തങ്ങളുണ്ട് അതിൻ്റെ മുകളിലൂടെ മനുഷ്യൻ അങ്ങനെ നടന്നു പോവുകയാണ് തികച്ചും അശ്രദ്ധയിലായിട്ട് തികച്ചും അശ്രദ്ധയിലായിട്ട് നമ്മൾ നടന്ന് നീങ്ങുന്ന ഓരോ തരി മണ്ണിനും നമ്മളോട് ഒരുപാട് കഥകൾ പറയാനുണ്ട് പൂനൂരിൽ ആരൊക്കെ ജനിച്ചു മരിച്ചു പോയി പള്ളിപ്പറമ്പിലേക്ക് ചെന്നാൽ എത്രയെത്ര ഓർമ്മകൾ നമ്മുടെ മുമ്പിലുണ്ട് എത്രയെത്ര പണക്കാർ എത്രയെത്ര പ്രതാപികൾ എത്രയെത്ര നാട് ഉറപ്പിച്ച ആളുകൾ ആരും ഒന്നില്ല നമ്മൾ നമ്മൾ ചവിട്ട് നടക്കുന്ന മണ്ണിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് എല്ലാവരും പോയി നാളെ നമ്മളും പോകേണ്ടുന്നവരാണ് ആകാശഭൂമികളിൽ എത്രയെത്ര ദുഷ്ടാന്തങ്ങളുണ്ട് അലൈഹാ അതിൻ്റെ മുകളിൽ കൂടെ മനുഷ്യൻ അങ്ങനെ നടന്നുപോകുന്നുണ്ട് പക്ഷേ ബഹുമോൻ അവർ അതിനെക്കുറിച്ച് അശ്രദ്ധയിലാണ് ചിന്തിക്കാൻ പഠിക്കാൻ ആലോചിക്കാൻ എന്നിട്ട് വിനയപ്പെടാൻ ഈമാൻ ഉൾക്കൊള്ളാൻ തൗബ ചെയ്യാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് മനുഷ്യൻ കാണിക്കുന്ന അക്രമവും ധിഖാരവും ഈ ഭൂമിയിൽ അവനുണ്ടാക്കുന്ന ഫസാദുകൾ അത് എത്ര ഗൗരവതരമാണ് ഒരു അറബി കവി അത് ഹൃദ്യമായ നിലക്ക് ചിത്രീകരിച്ചിട്ടുണ്ട് ഇലാഹായ വയസ്സായ ആളുകളെ കുറിച്ച് ഓർത്തിട്ടില്ലായിരുന്നെങ്കിൽ എന്നോ ഈ ഭൂമിയിലേക്കല്ലാൻ്റെ ശിക്ഷ ഇറങ്ങുമായിരുന്നു സുബിയുടെ നേരത്ത് ചെറുപ്പക്കാരൊക്കെ കിടന്നുറങ്ങുമ്പോഴും ടോർച്ചടിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആ വയസ്സന്മാരുണ്ടല്ലോ മുട്ടുമടങ്ങാൻ പ്രയാസപ്പെടുമ്പോഴും തഹജ്ജുദിനു വേണ്ടി നിന്ന് നമസ്കരിച്ച് ജമാത്തിനു വേണ്ടി പള്ളിയിലേക്ക് നടന്നുപോയി പോയി ഭയപ്പെട്ട് ജീവിക്കുന്ന വൃദ്ധരായ ആളുകളുണ്ടല്ലോ അവരെക്കുറിച്ച് ഓർത്തിട്ടല്ലായിരുന്നെങ്കിൽ എന്നോ ഈ ഭൂമിയിലേക്ക് അള്ളാന്റെ ശിക്ഷയിറങ്ങുമായിരുന്നു മാറുള്ള രണ്ടാമത്തെ ഉമ്മമാരുടെ മാരടത്തിൽ കിടന്ന് മുല കുടിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങള് മോണ ചിരിക്കുന്ന എന്താണ് കാപട്യമെന്നതറിയാത്ത പാൽപുഞ്ചിരി തോകുന്ന പിഞ്ചു പൈതങ്ങളുണ്ടല്ലോ ആ പിഞ്ചു കുറിച്ച് ചോർത്തിട്ടല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ കാണിക്കുന്ന ഈ അക്രമങ്ങൾ കാരണം എന്നോ അള്ളാൻ്റെ ശിക്ഷയിറങ്ങുമായിരുന്നു മൂന്നാമത്തേത് മൂന്നാമത്തേതാൻ തീർത്തു മരുഭൂമിയിലൂടെ മേഞ്ഞു നടക്കുന്ന ജീവികളായ ഒട്ടകങ്ങൾ അവയെക്കുറിച്ച് ഓർത്തിട്ടല്ലായിരുന്നെങ്കിൽ എന്നോ ഈ ഭൂമിയിലേക്കുള്ള കഠോരമായ അള്ളാന്റെ ശിക്ഷ എന്നോ ഭൂമിയിൽ വരുകയായിരുന്നു അള്ളാന്റെ കാരുണ്യം ഈ വിഭാഗങ്ങളോട് ഈ സാധുക്കളോടുള്ള അള്ളാന്റെ കാരുണ്യം കൊണ്ടാ ഇത്രയേറെ അക്രമം മനുഷ്യൻ കാണിച്ചിട്ടും പടച്ചോന്റെ ശിക്ഷ ഇറങ്ങാത്തത് എന്നാണ് ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പണിതുയർത്തിയ കൊട്ടാരങ്ങളിൽ കഴിയുന്ന ലക്ഷണങ്ങൾ കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ കഴിയുന്ന മനുഷ്യൻ ചിന്തിക്കാണ്ടുന്നൊരു പാഠം അല്ല പറയാം രാത്രി ഉറങ്ങിയപ്പോൾ ഭൂകമ്പം വന്നപ്പോൾ മണ്ണൊലിപ്പ് വന്നപ്പോൾ ആകെ കുത്തി പോയപ്പോൾ വാവിട്ട് കരയാനല്ലാതെ മനുഷ്യൻ ഒന്നും സാധിച്ചിട്ടില്ല അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സൂറത്ത് അയാറാഫ് തൊണ്ണൂറ്റിയേഴാമത്തായത്തിൽ രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ശിക്ഷ വന്നാൽ പരീക്ഷണം വന്നാൽ ആ നാട്ടുകാർ അതിൽ നിന്ന് സുരക്ഷിതരാണോ നിങ്ങൾ ഉറങ്ങുമ്പോഴായിരിക്കും എന്റെ വിധി വരിക എന്റെ കൽപ്പന വരുക രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമോ അല്ല ചോദ്യമാണ് അടുത്ത ആയത് എന്താണ് ഉച്ചയോടടുത്ത സമയം ആളുകൾ പലതരം വിനോദങ്ങളിൽ ഇങ്ങനെ ഏർപ്പെടുന്ന സമയത്തായിരിക്കാം എന്റെ ശിക്ഷ വരിക ആ സമയത്ത് അതിൽ നിന്ന് അവര് സുരക്ഷിതരായി തീരുമോ എൻ്റെ ചോദ്യം നിങ്ങൾ ഉറങ്ങുമ്പോകാം നിങ്ങൾ വിനോദത്തിൽ ഏർപ്പെടുമ്പോഴാകാം എന്റെ തീരുമാനം വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നാണ് പടച്ചോൻ്റെ ചോദ്യം അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെട്ടിട്ട് ഞാൻ ദുർബലനാണ് നിസ്സഹായനാണ് അള്ളാൻ്റെ വിധിക്കും മുമ്പിൽ ഒന്നുമല്ല പടച്ചോൻ എന്താണോ വിധിക്കുന്നത് അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നത് ഉൾക്കൊള്ളാൻ വിനയമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാകാൻ സാധിക്കുക എന്നതിലാണ് ജീവിതത്തിൻ്റെ ഭാഗ്യമുള്ളത് അതിന് പകരം ഓരോന്ന് കൺമുമ്പിൽ കണ്ടിട്ടും ധിഖാരം നിഷേധം കുഫ്ര ഒരു മനസ്സാണോ ഉള്ളത് പഠിച്ചവന്റെ പരീക്ഷണം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അള്ളാഹുവിൻ്റെ ഏറ്റവും കോപള്ള വിഭാഗം ആരാണ് അത് കുഫ്രർ മനസ്സിൽ വെച്ച് പുലർത്തുന്ന ആളുകളാണ് ആരാണ് കാഫർ എന്ന് പറയുന്നത് പേര് ഇന്ന വിഭാഗത്തിൽപ്പെട്ട വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അങ്ങനെ ഐഡന്റിറ്റി കാർഡിലും സ്കൂളിലുള്ള എസ് എസ് എൽ സി ബുക്കിലൊക്കെ ആ ഒരു പേരുണ്ട് എന്നതല്ല കുഫറിൻ്റെയും ഈമാനിൻ്റെയും മാനദണ്ഡം മനസ്സിൽ കുറിച്ചുള്ള വിശ്വാസമാണ് കഫറ എന്ന വാക്കിന് മൂടി വെക്കുക എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് കർഷകന് കാഫർ എന്ന് പറയാൻ കാരണം ഈ പ്രപഞ്ചത്തിന്റെ സത്യം ലോകത്തിന്റെ യാഥാർത്ഥ്യം അത് കണ്ണുകൊണ്ട് കണ്ടിട്ടും മനസ്സിലായിട്ടും അഹങ്കാരം കാരണം അതിനൊക്കെ നിഷേധിച്ച് സത്യത്തെ മൂടി വെക്കുന്നവൻ അവനാണ് കാഫർ അടച്ചോന് ചെറിയ ദേഷ്യം ഒന്നല്ലത് ഇനല്ലധീന കഫറു മനസ്സിലുള്ളവരെ കുറിച്ച് എന്താ ഗൗരവതരമാണ് അള്ളാഹുവിന്റെ പരാമർശം മനസ്സിൽ വെച്ചു പുലർത്തുകയും എന്നിട്ട് കാഫറായി മരിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ശാപം മുഴുവൻ മലക്കുകളുടെയും ശാപം മുഴുവൻ മനുഷ്യരുടെയും ശാപം അവനുണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതീവ ഗൗരവതരമാണ് കാര്യം സോഷ്യൽ മീഡിയകളിലൂടെ നമ്മളിന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് ദിവസം മുമ്പ് മുസ്ലിം പേരുള്ള എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുന്ന ഒരു സഹോദരൻ ഖുർആാൻ ക്ലാസ് എന്ന് എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് പറഞ്ഞത് സൂറത്ത് മഹ്മിനോ ആദ്യത്തെ ആയത്താണ് ഞാൻ ഇസ്ലാമിൻ്റെ ശത്രുവാകാൻ കാരണം എഴുതുമില്ല ഇത് അത് വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ആരാണവർ നമസ്കാരത്തിൽ ഭയഭക്തി കാണിക്കുന്ന ആളുകൾ വേണ്ട വൃത്ത വർത്തമാനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ സാമ്പത്തിക വിഷയത്തിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത കൊടുത്തുവിടുന്ന ആളുകൾ ഇവരൊക്കെ ആ വിജയിച്ച സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞ ആ ആയത്തുകളാണ് ഞാൻ ഇസ്ലാമിന്റെ ശത്രുവാകാൻ കാരണം ആ ബുദ്ധി നമ്മൾ എന്ത് പേരാ കൊടുക്ക സഹോദരങ്ങളെ പരീക്ഷണമാണ് ബോധ്യപ്പെടുത്തിയ സത്യത്തെ നിഷേധിക്കുന്ന മാനസികാവസ്ഥ അള്ളാഹുവിന്റെ ശാപം മലക്കുകളുടെ ശാപം മുഴുവൻ മനുഷ്യരുടെയും ശാപം എന്നാണ് പടച്ചതമ്പുരാൻ അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചത് റബ്ബിന്റെ ദീന മുറുകെ പിടിച്ചു ജീവിക്കുമ്പോൾ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എൻ്റെ സുന്നത്തിനെ നീ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചരിയെ നീ ഇഷ്ടപ്പെട്ടാൽ മലവെള്ളപ്പാച്ചിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന പോലെ പരീക്ഷണങ്ങൾ നിന്റെ നേരെ വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ദീനിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പൂനൂർ പുഴയിലും മഴക്കാലത്ത് വെള്ളം കുത്തിവലിച്ചു വരുന്നില്ലേ അതുപോലെ ഒന്നിന് പറകെ ഒന്നായി നിന്റെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആ എന്തിനു വേണ്ടിയാ നമ്മുടെ ഈമാന്റെ മാറ്റുരക്കാൻ വേണ്ടി ശരിയായ ഈമാനാണോ നമുക്കുള്ളത് പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കുക അതല്ല അള്ളാൻ കുറ്റം പറയോ ചീത്ത വിളിക്കോ ഈ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അവിശ്വാസിക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ കണ്ടിട്ട് അവന് ലഭിക്കുന്ന ബർക്കത്തുകൾ കണ്ടിട്ട് നീ അങ് നിരാശപ്പെട്ടു പോകേണ്ട നാടുകളിൽ കുഫറിൻ്റെ ആളുകൾ അവരിങ്ങനെ വിഹരിക്കുന്നത് കണ്ടിട്ട് നീ വഞ്ചിതനാകേണ്ടതില്ല

വിശ്വാസികളെ അള്ളാഹു പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഹ്രസ്വമായ കാല ജീവിതം ഈ ലോക ജീവിതത്തിലെ സംഭവങ്ങൾ അനുഭവങ്ങൾ അതോരോന്നും പാഠം നമുക്ക് നൽകി വിനയാന്യതനായി റബ്ബിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം മരണത്തിൻ്റെ സമയം വരുമ്പോൾ തീർച്ചയായും ഖേദിക്കുന്നൊരവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ റബ്ബിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് മടങ്ങാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ കണ്ണും കാതും ചിന്തയും മനസ്സൊക്കെ ഒന്ന് തുറന്നു വെക്കണം അള്ള ചോദിക്കുന്നുണ്ട് ചോദിക്കുക പ്രവാചകരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവരിൽ അധികം ആളുകളും കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നാൽക്കാലി മൃഗങ്ങളെ പോലെയാണ് സബീല അതിനേക്കാൾ മോശമാണ് നാൽക്കാലി അവരെക്കാൾ മെച്ചാണ് അങ്ങാടിയിൽ ഇന്ന് പോകുന്ന സമയത്ത് കയ്യിൽ എന്തെങ്കിലും ഒന്ന് കരുതിയിട്ട് എന്തെങ്കിലും നാല് പഴത്തൊലിയെങ്കിലും വീട്ട് വളർത്തുന്ന ഒരു പശുവിന് ഇട്ടു കൊടുത്താൽ അടുത്ത തവണ നിങ്ങളെ ദൂരെ നിന്ന് കാണുമ്പോൾ അത് കരയും അങ്ങാടിയിലെ മക്കാനിയിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ കൂടെ കഴിച്ച ബിസ്ക്കറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ആ റോട്ട് കിടക്കുന്ന പട്ടിക്ക് രണ്ട് ദിവസം ഇട്ട് കൊടുത്താൽ മതി മൂന്നാമത്തെ ദിവസം നിങ്ങളെ കാണുമ്പോൾ അത് വാലാട്ടും മൃഗങ്ങൾക്ക് പോലും ഒക്കെ നന്ദിയുണ്ട് അതിനേക്കാൾ ഒന്നില്ലാതെ ഈ ഭൂമിയിലേക്ക് പറന്ന് വീണിട്ട് അല്ല എല്ലാം നൽകിയിട്ടും ജീവിക്കുമ്പോ എന്ത് പടച്ചോൻ എന്ന് കർമ്മങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ചോദിക്കുന്ന നിഷേധി ഈ നാൽക്കാലി മൃഗങ്ങളെക്കാൾ മോശാണ് ജഹന്നം വേണ്ടി അല്ല ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യരെയും ചിഹ്നകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ലഹും ഹൃദയണ്ടവർക്ക് പക്ഷെ ചിന്തിക്കൂല കണ്ണുണ്ടവർക്ക് പക്ഷെ കണ്ടു മനസ്സിലാക്കാൻ തയ്യാറാകില്ല പക്ഷെ അതുകൊണ്ട് കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കില്ല അവര് നാൽക്കാല് മൃഗങ്ങളെ പോലെയാണ് അവിടെ നിർത്തുന്നില്ല അതിനേക്കാൾ മോശമാണ് അവർ അവർ അശ്രദ്ധയിൽ ജീവിക്കുന്നവരാ അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും തൗപ ചെയ്യാനും ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങൾ വന്നു ഇനിയും നമ്മൾ മാറുന്നില്ലെങ്കിൽ ഇനി എന്നാ നമ്മൾ മാറുക എന്തുണ്ട് രക്ഷ മഹാനായ അലി റൽ അള്ളാഹു പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ള അമ്ന് മനുഷ്യ സുരക്ഷിതത്വം രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് പോയി കഴിഞ്ഞു ഏതാണത് അള്ളാൻ്റെ റസൂല് കാരണം അള്ളഹ ഖുറാനിലൂടെ പറഞ്ഞിട്ടുണ്ട് താങ്കൾ അവരിൽ ഉണ്ടാകുമ്പോ നമ്മൾ ഒരിക്കലും ആ സമൂഹത്തെ ശിക്ഷിക്കൂല അള്ളാഹുവിന്റെ റസൂലുള്ള ഒരു സമൂഹത്തിലേക്ക് റബ്ബിന്റെ അതാപ് വരൂല ആ നീങ്ങി റസൂലുള്ള വഫാത്തായി പക്ഷേ രണ്ടാമത്തെ ബാക്കിയുണ്ട് എന്ത് അവർ നടത്തുമ്പോ നമ്മൾ അവരെ ശിക്ഷിക്കില്ല എന്നുള്ള കുറാല് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ നമ്മുടെ കയ്യിൽ അള്ളാഹിന്റെ ശിക്ഷ രക്ഷപ്പെടാനുള്ള മാർഗമുള്ളൂ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഇത് വിജയമാണ് ഉപകാരപ്പെ അതോടൊപ്പം ദുനിയ സ്വത്തും സന്തതികളും തോട്ടങ്ങളും ഒക്കെ നൽകി അള്ളാഹു ആദരിക്കും എന്ന് സൂറത്ത് നോഹിലൂടെ അള്ള പഠിപ്പിച്ചതാണ് ആ ഇസ്തീഫാർ മാത്രമാണ് ഇനിയുള്ള അമ്ന് റസൂല് പോയി റസൂല് വഴി ലഭിക്കാനുള്ള സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു ഇനി ഈ സമുദായത്തിന്റെ ആകെ രക്ഷത അസ്തഫിറുള്ള പറയൽ അധികരിപ്പിക്കുക പടച്ചവനിലേക്ക് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടേയിരിക്കുക എന്നത് മാത്രമാണ് രക്ഷയുടെ മാർഗം എന്നാണ് മഹാനായ അലി റലി ഈ ഇക്കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് മനസ്സിൽ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരാതിരിക്കാൻ ദുനിയാവ് നമ്മളെ വഞ്ചിക്കാതിരിക്കാൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും പരമാവധി സന്ദർഭങ്ങളിൽ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുക എന്നത് ആ പടച്ചവന് അടുത്തറിയുന്നതിലൂടെ ഒരു മനസ്സംതൃപ്തിക്കും സമാധാനത്തിനും തുല്യമായി വേറൊന്നുമില്ല വേറൊന്നുമില്ല നമുക്കറിയാം കേരളത്തിലെ പ്രമുഖനായ ഒരു എഴുത്തുകാരൻ സ്വർഗവും നരകവും പരലോകവും അതിനൊക്കെ കളിയാക്കി എഴുതിയ ഒരാൾ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എഴുതുകയാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ അപകടത്തിൽപ്പെട്ടപ്പോൾ മരണ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ചു ചെന്നു എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ അയാളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു പക്ഷെ ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഒരു സുഹൃത്തിൻ്റെ മകൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ച വീട്ടിൽ ചെന്നിട്ട് ആ മരിച്ച കുട്ടിൻ്റെ ഉപ്പാനെ ആശ്വസിപ്പിക്കുക ബാക്കിയുള്ളവരൊക്കെ ഒരു യുക്തിവാദി എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഒരു നിരീശ്വരവാദി എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക മനുഷ്യന്റെ ജീവിതത്തിൽ ആശ്വാസം എന്ന് പറയുന്നത് ഈമാനാണ് അള്ളാഹുലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവുമാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ മനുഷ്യന് കരുത്ത് നൽകുന്നത് ഒരു സഹോദരൻ അനുഭവം പറഞ്ഞു ഗൾഫിലെ പത്തിരുപത് നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു കുട്ടി താഴോട്ട് വീണു ജനലിലൂടെ തുറന്ന ഓപ്പൺ വിൻഡോ ആരോ തുറന്നു വെച്ചപ്പോൾ അതിലൂടെ താഴോട്ട് വീണാണ് തല പൊട്ടിച്ചതിരി ചോരോലി ആളുകളൊക്കെ വന്ന് ഓടിക്കൂടി ആ സമയത്ത് അത് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് ആ കുഞ്ഞിന്റെ മയ്യത്ത് രണ്ട് കൈയിലെടുത്തിട്ട് ആകാശത്തേക്ക് കണ്ണുയർത്തി പറഞ്ഞു അൽഹന്ദ ആരായിരുന്നു അത് ആ കുട്ടിന്റെ വാപ്പയാണ് പത്തിരുപത് നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തൻ്റെ കരളിൻ്റെ കഷ്ണം താഴോട്ട് വീണപ്പോ ആ കുഞ്ഞിന്റെ പൊട്ടിച്ചെതറിയ തലയുള്ള ആ മയ്യത്ത് കയ്യിലെടുത്തിട്ട് അൽഹദില്ല പറയാൻ ലോകത്തൊറൊറ്റ ആൾക്കേ കഴിവുള്ളൂ അള്ള ആരാണ് പരലോകാരാണെന്ന് മനസ്സിലാക്കിയൊരു മനുഷ്യന് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ മനുഷ്യന് കരുത്ത് നൽകുന്ന വിശ്വാസം ഇത് മാത്രമാണ് ആ തൗഹിദ് ഉൾക്കൊള്ളാന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മൃഗത്തെക്കാൾ അതപ്പതിച്ചവനാണെന്ന് പറയാൻ കാരണം അള്ളാൻ അറിയണം നമ്മൾ എന്ന് ലാഹിലെന്ന് പറയാനല്ലാന്റെ കൽപ്പന പിന്നെ ഫഴലം എന്നത് നിങ്ങൾ അറിയണം പഠിക്കണം എന്നാണ് പഠിച്ചോൻ ആരാണ് പഠിച്ചോന്റെ വിധി എന്താണ് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും അതറിയണം മനസ്സിലാക്കണം ഈ മങ്കാരി ആറിൽ നിന്നിങ്ങനെ എണ്ണിപ്പോയാൽ പോരാ ജീവിതത്തിലെ അനുഭവങ്ങൾ വരും ആ അനുഭവങ്ങളുടെ സമയത്തിൽ എന്ത് ചെയ്യണം ഇത് പടച്ചോന്റെ കല ആണ് എന്നത് ഉൾക്കൊള്ളാൻ സാധിക്കണം അത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ പോയിക്കൊണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങക്ക് ഒമ്പത് മണിക്ക് ഇടവണ് എത്തണം എത്തുന്ന സമയത്ത് ഒരു ബസ് അങ്ങ് പാസ് പോയി അടുത്ത ബസ്സിന് ഞാൻ കയറി ഏറെക്ക് എനിക്ക് താമരശ്ശേരി ചുങ്കത്തുള്ള ബസ് കിട്ടണം ഇങ്ങനെ ഒമ്പത് മണിക്ക് ഇടവെണ്ണെത്തുള്ളൂ കുട്ടികൾ അവിടെ എന്നെ കാത്തിരിക്കും രാവിലെ ഒമ്പത് മണിക്ക് ക്ലാസ് വെച്ചിട്ടുണ്ട് ബസ് എനിക്ക് മിസ്സായി അടുത്ത ബസ് അരമണിക്കൂർ കഴിഞ്ഞു വരാൻ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇമാൻകാര്യത്തിൽ ആറാമത്ത് ഞാൻ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങേയറ്റത്തെ നിരാശയിലാണ് രണ്ട് മിനിറ്റിന് എനിക്ക് ബസ് പോയത് വല്ലാത്തൊരിടങ്ങൾ മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നെ ചെറിയൊരു പരിചയം മാത്രമുള്ള കുറ്റിയാടെ ഉള്ള ഒരാളുണ്ട് ഒരു കാറുമായിട്ട് ഇങ്ങനെ വരുന്നു എന്നെ കേറ്റുന്നു എട്ടേ അൻപത്തി എട്ടിന് ഞാൻ എടവണ്ണയിൽ എനിക്ക് എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തുന്നു രണ്ട് മിനിറ്റ് നേരത്തെ എന്തിനാ പഠിച്ചോനാ ബസ് എനിക്ക് നഷ്ടപ്പെടുത്തിയത് എനിക്ക് ഈ കാറ് തരാൻ വേണ്ടിയാണ് എൻ്റെ യാത്ര കുറച്ചുകൂടി എളുപ്പാക്കാനാണ് അല്ലെ ഞാൻ അരിക്കോട്ട ഇറങ്ങിയിട്ട് അടുത്ത വണ്ടിക്ക് കയറിപ്പോകണം ജീവിതത്തിലെ എല്ലാ കാര്യവും എങ്ങനെയാണ് എൻ്റെ ഒരു സഹോദരി ഒരു അനുഭവം പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് കല്യാണാലോചന വന്നു നാട്ടുകാരൊക്കെ കൂട്ടിയിട്ടാണല്ലോ സാധാരണ പോവുക പെണ്ണുങ്ങൾ പോകുമ്പോൾ അയൽവക്കക്കാരൊക്കെ കൂട്ടിയിട്ടാ പോവുക അങ്ങനെ അയൽവക്കക്കാരൊക്കെ കൂട്ടി പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയപ്പോൾ അയൽപക്കത്തുള്ള സ്ത്രീ പറഞ്ഞു ആ കുട്ടിന്റെ മുന്നിലെ പല്ലിനെന്തോ ഒരു തരാറുണ്ട് അയൽപക്കത്തെ പെണ്ണ് അക്കാരണം പറഞ്ഞോണ്ട് മാത്രം കല്യാണം തെറ്റിപ്പോയി പ്രശ്നം വേറൊന്നും ആയിരുന്നില്ല ഒരു തമാശയാണെങ്കിൽ യാഥാർത്ഥ്യമാണ് എന്തേ അന്ന് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയുള്ള ഉപ്പേരി മുരിങ്ങൻ്റെ അല്ലെ ഉപ്പേരി ആയിരുന്നു അത് ഒന്നും ഇങ്ങനെ മുന്നിലെ പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണ് അത് ബ്രഷ് ചെയ്തപ്പോൾ പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അ കാരണത്താലാണ് ആ ആലോചന പോയത് അതിനു വേണ്ടിയാണ് ഇപ്പോൾ അതിനേക്കാൾ വളരെ സുന്ദരമായ ഒരു കുടുംബജീവിതമാണ് ആ പെൺകുട്ടി നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കല്യാണം മുടങ്ങാൻ അവ വെച്ച ആ ഇമാങ്കാര്യത്തിൽ ആറാമത്തുണ്ടല്ലോ ആ കഥ എങ്ങനെയാണ് അതൊരു മുരിങ്ങൻ്റെ ലൈറ്റാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ജീവിതത്തിൽ പടച്ചവൻ വിശ്വാസിക്ക് വേണ്ടി നൽകുന്ന അനുഭവങ്ങൾ ഓരോന്നും ഓരോന്നും അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് എന്ത് സംഭവിക്കട്ടെ ഇത് എന്നെ സ്നേഹിക്കുന്ന റബ്ബ് എൻ്റെ ജീവിതത്തിലെ നന്മക്ക് വേണ്ടി വരുത്തിയതാണ് എന്നത് ഉൾക്കൊള്ളുക വഴി ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ ഇത് മിനല്ലാതെ വേറൊരുത്തന്നും ലഭിക്കൂല അതുകൊണ്ടാണ് ഷിർക്കിനെ കുറിച്ച് പറഞ്ഞിടത്തുള്ള പറഞ്ഞത് സമാ എന്നാണ് മനസ്സിൽ ഈമാന്റെ യഥാർത്ഥ തലം ഉൾക്കൊള്ളാതെ പലയിടത്തും തവക്കുലാക്കുന്നവരുണ്ടല്ലോ വയനാട്ടിലേക്ക് പോകുമ്പോൾ അല്ല പോരാ എത്തുമ്പോൾ കാരണം പൂനുവിൽ വണ്ടി കയറിയപ്പോൾ പറഞ്ഞ എന്താ ലഹു ഈ വാഹനം എനിക്ക് കീഴ്പ്പെടുത്തി തന്ന പടച്ചോനെ നീ പരിശുദ്ധനാണ് നിന്റെ സഹായം ഇല്ലെങ്കിൽ എനിക്കിത് കിട്ടൂലെന്ന ആ പറഞ്ഞ പടച്ചോനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ ഒടുങ്ങാക്കാടിന്റെ മുന്നിൽ എത്തുമ്പോ കീശരേക്ക് കയ്യ് പോകുന്നത് പടച്ചവനിൽ വിശ്വാസം കുറയും ബന്ധുണ്ടാകും മനസ്സിൽ വരും പറഞ്ഞത് നിന്ന് താഴോട്ട് വീണവനെ പോലെയാ ഒന്നുകിൽ കാറ്റവനെ വഹിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ പക്ഷികൾ കൊണ്ടുപോകും എന്നാൽ അവൻ്റെ മനസ്സ് സമാധാനമുള്ളതാണ് അതുകൊണ്ട് തൗഹീദ് കൃത്യമായി ഉൾക്കൊള്ളാൻ അതിന്റെ റുബൂബിയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുട്ടക്കുള്ളിലെ പക്ഷിക്കുഞ്ഞിനെ വളർത്തി കൊണ്ടുവന്ന റബ്ബ് ഗർഭാശയത്തിനുള്ളിൽ നമ്മളെ വളർത്തി സംരക്ഷിച്ചു കൊണ്ടുവന്ന പടച്ചവൻ ഓരോ നമ്മൾ ആലോചിച്ചാൽ അർത്ഥറിയാതെ നമ്മൾ ഓതിപ്പോകാറുണ്ട് ഏറ്റവും ഉത്തമമായ വിധത്തിൽ മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു പടച്ചോൻ്റെ സൃഷ്ടിപ്പ് എൻ്റെ ശരീരത്തിൻ്റെ ഘടനയിൽ ഓരോന്നും എത്ര മഹത്തര അതിൽ ഒരു ചെറിയൊരു തകരാറ് വന്നാൽ എത്ര ഇടങ്ങേറ ഞാൻ സഹിക്കുന്നത് ഒരു ജലദോഷം പിടിച്ചാൽ പോലും എൻ്റെ ശക്തിയും കരുത്തുമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയാലോ തോന്നുന്നുണ്ടല്ലോ മനുഷ്യൻ്റെ അവസ്ഥ അതാണ് ജീവിതത്തിൽ റബ്ബ് നൽകിയ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ നിരവധിയുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയ റബ്ബ് കൂടെ ഉണ്ടാകുമ്പോ മനുഷ്യ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ മറ്റൊരു ശക്തിയുടെ നേരെ നീ പോകാൻ പാടില്ല എന്തുകൊണ്ടാ എന്തുകൊണ്ടാ പലരെയും പടച്ചോനാക്കാൻ പടച്ചോനാണെന്ന് പറയാൻ ശരാശരി വിവരമില്ലാത്ത ആളുകൾക്ക് തോന്നിപ്പോന്നെന്തുകൊണ്ടാ വിശുദ്ധ ഖുറാന സൂറത്ത് ഹജ്ജിൽ അല്ല പറഞ്ഞൊരു കാര്യമുണ്ട് ذريب مثل فاستمعوا إن الذين تدعون من دون الله لن يخلقوا ذبابا ولا اجتمعوا له وإن يسلبوا الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب من الشرع داهر دا نمبر അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ശക്തികളുണ്ടല്ലോ അവരുടെ അവസ്ഥ എന്താണെന്നറിയാമോ സ്വന്തമായി ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവർ അവരൊന്നിച്ചൊരുമിച്ച് കൂടിയാലും അവർക്ക് കഴിയില്ല കഴിയില്ലീച്ച എന്തെങ്കിലും അവരുടെ പക്കൽ നിന്ന് എടുത്തു കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല പിന്നെ വൽമത്തുലൂബ് ഈ ആളുകളും തേടപ്പെടുന്ന ശക്തികളും എത്ര ദുർബലര അടുത്ത ആഴത്തിൽ എന്താണെന്ന് പറഞ്ഞത് വല്ലാത്തൊരു പ്രയോഗമാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ അവർ മനസ്സിലാക്കിയില്ല അവിടെ കുഴപ്പം പറ്റി പടച്ചോൻ എന്താണ് പടച്ചോൻ ആരാണ് അള്ളാഹുവിൻ്റെ അസ്മ എന്താണ് അള്ളാഹുവിൻ്റെ സിഫാത്ത് എന്താണ് അത് മനസ്സിലായില്ല അത് മനസ്സിലാകാത്തുകൊണ്ട് അവർ ഉദാഹരണങ്ങൾ പറഞ്ഞു ഉദാഹരണങ്ങൾ ആളുകൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് ബൾബിലേക്ക് കരണ്ട് പ്രവഹിച്ചാൽ ബൾബ് അടിച്ചു അതേപോലെ അള്ളാഹിനോട് നേരിട്ട് ചോയ്ക്കാൻ പറ്റൂല മധ്യവർത്തികൾ വേണം അള്ള ഖുറാനിൽ പറഞ്ഞതോ അള്ളാഹ്ക്ക് നിങ്ങൾ ഉദാഹരണങ്ങൾ പറയരുത് കേട്ടോ ഈ ട്രാൻസ്ഫോമറിന്റെയും ബൾബിൻ്റെ ഒക്കെ ഉദാഹരണം പോലെ ഉദാഹരണം ഉണ്ടല്ലോ അത് അള്ളാൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറയരുത് കാരണം നിങ്ങൾക്ക് ഉദാഹരിക്കാൻ പറ്റുന്നവനല്ല പോലെ അതുകൊണ്ട് അലൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങളുടെ ചിന്തക്കും കണക്കൂട്ടലിന് അപ്പുറത്താണ് അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണവിശേഷണങ്ങളും ഒക്കെ ഉള്ളത് അതുകൊണ്ട് ആ റബ്ബിനെ മനസ്സിലാക്കേണ്ടെന്ന വിധത്തിൽ മനസ്സിലാക്കി ബുദ്ധിമുട്ടിൽ അകപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് നീക്കിത്തരുന്നവനും നിങ്ങളുടെ പ്രാർത്ഥനക്കുത്തരം ചെയ്യുന്നവനും ഇലാഹു അള്ളാ അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ആരാണ് ആരംഭത്തിലെ സൃഷ്ടിപ്പ് നടത്തിയത് അവൻ വീണ്ടും പുനഃസൃഷ്ടിപ്പ് നടത്തും അത് മടക്കാൻ കഴിവുള്ളവനാണ് അതുപോലെ തന്നെ ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഇരിക്ക് നൽകിയിട്ടുള്ളവനും ആ ഇലാഹു മള്ളാ ആ അള്ളാന്റെ കൂടെ നിങ്ങൾക്ക് വേറൊരു ഇലാഹുണ്ടോ ആ ഏകനായ റബ്ബിന് തുല്യമായിട്ടൊരു മനുഷ്യനെ പകരം വെക്കുക അയാളാണ് ഞങ്ങളുടെ പടച്ചോ എന്ന് പറയുക ആ നിലക്കുള്ള മനുഷ്യരുടെ മാനസികാവസ്ഥ ബുദ്ധിയുടെ ശരാശരി നിലവാരത്തിൽ നിന്നും പുറത്തുപോയവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ കാരണം വമ ഖദറുല്ലാഹ ഹഖ ഖദരിഹി അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടുന്ന വിധത്തിൽ അവർ മനസ്സിലാക്കിയില്ല എന്നതാണ് അതിൻ്റെ കുഴപ്പമായിട്ട് പടച്ചോ പറയുന്നത് സഹോദരങ്ങളെ റബ്ബിനെ നമ്മൾ അറിയുക റബ്ബിനെ നമ്മൾ സ്നേഹിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്നേഹം സുന്ദരമായൊരു വികാരമാണ് സുന്ദരമായൊരു വികാരമാണ് അള്ളാഹുവിനുള്ള വിശ്വാസം വഴി റബ്ബിനോടുള്ള സ്നേഹം വഴി നമുക്ക് ലഭിക്കുന്ന ഒരു നിർവൃതിയുണ്ട് അപ്പോൾ നമുക്കറിയാം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ ഒന്ന് ഹലാവത്ത് മറ്റൊന്ന് രണ്ടിൻ്റെയും അർത്ഥം മാധുര്യം രുചി എന്നാണ് ഭക്ഷണം കഴിച്ചാലാണല്ലോ നമ്മൾ നല്ല മധുരം നല്ല രുചി എന്ന് പറയും ഈ രണ്ട് വാക്കുകളാണ് ഈമാനുമായി ബന്ധപ്പെട്ട് റസൂറുപയോഗിച്ചത് എന്നൊരു ഹദീസിൽ കാണാം മറ്റൊരു ഹദീസിൽ ഈമാൻ എന്ന് കാണാം ഭക്ഷണം കഴിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു രുചി ഒരു ആസ്വാദനം ഒരു ടേസ്റ്റ് അതിന് സമാനമായത് ഈമാനിലൂടെ ലഭിക്കണം എന്നുള്ളതാണ് മനസ്സിൻ്റെ നിർവൃതി മനസ്സിന്റെ സമാധാനം അത് തൗഹീദിലൂടെ മാത്രം ലഭിക്കുന്നതാണ് അങ്ങനെയുള്ളൊരു വിശ്വാസം ഉൾക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് അള്ളാഹു നൽകുന്ന ഓരോ സംഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിച്ച് വിനയാാന്തരായി നന്മ മാത്രം ലോകത്തിന് സംഭാവന ചെയ്ത് ഈ ലോകത്തു നിന്ന് വിട പറയുന്നൊരു നിമിഷം ഒരവസാന നിമിഷം നമുക്കുണ്ടല്ലോ അൽ ജന്നത്ത് അക്രബി ലാഹദിക്കും മീൻ ഷിറാഖിൻ പഠിപ്പിച്ചു സ്വർഗം ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ് നരകവും അങ്ങനെ ഏറ്റവും അടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കാലിലണിഞ്ഞ ചെരുപ്പാണ് അതിൻ്റെ വാറ ഏറ്റവും അടുത്ത അതിനേക്കാൾ അടുത്ത് സ്വർഗം അതിനേക്കാൾ അടുത്ത് നരകം ഒരു ദിനം എൻ്റെയും നിങ്ങളുടെയൊക്കെ മുമ്പിലുണ്ട് നമ്മുടെ വീട്ടിലെ സുന്ദരമായ ആ ഡൈനിങ് റൂമിൽ സുന്ദരമായ ആ റിസപ്ഷൻ റൂമിൽ ഒരു പല്ലകയുടെ മുകളിൽ ബെഡില്ല തലേണില്ല ഒന്നുമില്ലാതെ ഈ സുന്ദരമായ നമ്മുടെ ശരീരം ഇത്രയും കാലം നമ്മൾ കുളിച്ച് വൃത്തിയാക്കി സുഗന്ധം പൂശി മനോഹരമായി കൊണ്ടു നടന്ന ശരീരം ഒരു വെള്ളത്തുണി തുണി വിരിച്ച് പുതപ്പിച്ച് അവിടെ കിടത്തുന്ന ഒരു ദിനം തൊട്ടടുത്താണുള്ളത് അന്ന് ഈ പൂനൂരിലെയും കോളിക്കല്ലേയും ബാലിശ്ശേരിലെയും നന്മണ്ടയിലെ ആളുകളൊക്കെ പരിചയക്കാരൊക്കെ വരും എല്ലാവരും വരും ഇതുവരെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടായാലും വിളിച്ച ക്ഷണിച്ച ആളുകൾ മാത്രമാണ് വന്നത് അന്ന് ക്ഷണിക്കാത്തവരൊക്കെ വരും അന്നത്തെ ദിവസം വരെ നമ്മളാണ് കുളിച്ചത് അന്നത്തെ ദിവസം നമ്മളെ മറ്റുള്ളവർ കുളിപ്പിക്കും അതുവരെയുള്ള ദിവസം നമ്മുടെ വസ്ത്രം നമ്മൾ അണിഞ്ഞുവെങ്കിൽ ആ ദിവസം നമ്മുടെ വസ്ത്രം മറ്റുള്ളവരെ അണിയി ഏത് യാത്രയിലും ഭാര്യയോട് നമ്മൾ പറയുകയായിരുന്നു കൂടെ നീയും പോരി കല്യാണത്തിന് നിന്നെയും വിളിച്ചിട്ടുണ്ടല്ലോ യാത്ര പോകുമ്പോൾ ഭാര്യയെ മക്കളെ കുടുംബക്കാരെ കൂടെ കൂട്ടിയിരുന്ന നമ്മൾ അന്നത്തെ യാത്രയിൽ ഒരാളെയും കൂടെ കൊണ്ടുപോകാൻ ഒരു സോക്സ് പോലും എൻ്റെ മയ്യത്ത് കട്ടിൽ വെക്കട്ടെ എൻ്റെതാണിത് എന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട വിരല കിടക്കുന്ന ഒരു മോതിരം എൻ്റെ മയ്യത്തിൽ കിടന്നുകൊള്ളതേ എന്ന് പറഞ്ഞാൽ ആരും അത് അംഗീകരിക്കില്ല അനുവദിക്കില്ല എല്ലൂടെ വിട്ടേച്ച് പോകേണ്ടുന്ന ഒരു ദിനം അന്നത്തെ ദിവസം നമ്മുടെ മയ്യത്ത് ആ കട്ടിലിൽ കിടത്തി വരുന്ന ആളുകൾക്ക് മുഖം തുറന്ന് കാണിച്ചു കൊടുക്കാൻ തൊട്ടടുത്ത് മകനോ മകളോ ഒക്കെ ഇരിക്കുന്ന ആ ദിവസമുണ്ടല്ലോ മയ്യത്ത് കണ്ട ശേഷം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മൂന്ന് നാല് ആൾ ആളുകൾ ഒരുമിച്ച് കൂടി ശാന്തമായി പതിഞ്ഞ സ്വരത്തിൽ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അതാണ് നമ്മൾ അതാണ് നമ്മൾ എന്താണ് ആ വാക്കുകൾ നല്ല മനുഷ്യനായിരുന്നു ഒരുപാട് നന്മ ഈ നാടിന് വേണ്ടി ചെയ്തു എന്ത് പ്രശ്നം പറഞ്ഞാലും കൂടെ ഇറങ്ങിപ്പോകുന്നത് പരിഹരിക്കാൻ മുന്നിലുണ്ടാകായിരുന്നു നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല അതാണോ നമ്മളെ കുറിച്ച് പറയുന്നത് റസൂല പറഞ്ഞു ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിന്റെ നന്മകൾ ആളുകൾ എടുത്തു പറഞ്ഞപ്പോ റസൂല പറഞ്ഞു സ്ഥിരപ്പെട്ടു സഹോദരിമാരെ ശ്രദ്ധിക്കുക വല്ലാത്തൊരുമ്മയായിരുന്നു എത്ര മക്കളുടെ പട്ടിണിയാണിത് മാറ്റിയത് ഏത് സമയത്ത് കയറി ചെന്നാലും ചെല്ലുന്നവർക്ക് വേണ്ടി ഒരു വെള്ളം കൊടുക്കാതെ തിരിച്ചയക്കുമായിരുന്നില്ല ആ നല്ല ഓർമ്മകളാണോ ആ മയ്യത്ത് അവിടെ വെച്ചിട്ട് ആളുകൾ പതുക്കെ പറയുന്നത് റസൂല പറഞ്ഞു സ്ഥിരപ്പെട്ടു എന്നാണ് ജനങ്ങൾ പറയുന്ന ആ നല്ല വാക്ക് അത് ഉറപ്പായി സ്വർഗം ഉറപ്പായി മറ്റൊരു മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്തിൻ്റെ ചില ദൂഷ്യതകളെക്കുറിച്ച് ആളുകൾ പറഞ്ഞു അത് കേട്ട റസൂള് പറഞ്ഞു സ്ഥിരപ്പെട്ടു സ്ഥിരപ്പെട്ടു നമ്മുടെ മയ്യത്ത് വീട്ടിൽ ആ പലകയുടെ മുകളിൽ കിടത്തി തുണി വിരിച്ച് കിടത്തിയിരിക്കുന്ന സമയത്ത് നാട്ടുകാർ മുറ്റത്തുള്ള പറമ്പിലുള്ള പള്ളിപ്പറമ്പിലുള്ള ആളുകൾ നമ്മളെ കുറിച്ച് പറയുന്നത് എന്താണോ അതാണ് നമ്മൾ അതാണ് നമ്മുടെ അനന്തരഫലം ആ വാക്ക് നല്ലതാകണമെങ്കിൽ ആ ഓർമ്മ നല്ലതാകണമെങ്കിൽ ജീവിക്കുന്ന കാലത്ത് ഞാനും നിങ്ങളും പണിയെടുക്കണം ഞാനും നിങ്ങളും പണിയെടുക്കണം ആ ഒരു അന്ത്യം ഏത് സമയത്തും വരാം എന്നത് പ്രതീക്ഷിച്ച് ജീവിതം നമ്മൾ നന്നാക്കണം ഞാൻ തുടക്കിയ തുടക്കത്ത് പറഞ്ഞല്ലോ പുറത്തേക്ക് നോക്കിയാൽ റോട്ടിലേക്ക് നോക്കിയാൽ എല്ലാവരും ഓടുന്നതായി കാണാം തിരക്കാണ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ മുന്നിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് ഉണ്ടാക്കിയ ആളെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കും സമയമില്ല ആർക്കും ഈ ഓട്ടം തൊട്ടിലിൽ നിന്ന് ുള്ള ഓട്ടമാണ് തൊറ്റിലിനും ഖബറിനുമിടയിലുള്ള ഈ ജീവിതത്തിൽ ചില അടയാളങ്ങൾ നന്മയുടെ അടയാളങ്ങൾ നന്മയുടെ ഓർമ്മകൾ ഈ ലോകത്ത് ബാക്കിയാക്കി യാത്ര പറയാൻ നമുക്ക് സാധിച്ചാൽ റസൂലുള്ള പറഞ്ഞ പോലെ നന്മയുടെ അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ നെറ്റിയിലുള്ള ഒരു അവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ ഭാഗ്യവാനായി എന്നതാണ് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള സുജോതുകൾ വർദ്ധിപ്പിക്കുക വിനയാന്യതരായി ഭൂമിയിൽ ജീവിക്കുക തൗപജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കുക ഇസ്തികുഫാർ അല്ല പാപമോചനം അതാണ് റബിന്റെ ശിക്ഷയെ തടുക്കുന്നത് എന്ന റസൂലിൻ്റെ വാക്ക് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പാപമോചനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ രാത്രിയുടെ അന്ത്യയാമങ്ങളെ ആ ഇസ്തിഹുഫാർ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക നമുക്കിടയിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ എല്ലാം നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ബഹുമാന്യനായ സി പി ഇതുപോലെ പൂനൂരിലെ ഏത് പ്രോഗ്രാമിന് വന്നാലും പുഞ്ചിരിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം രോഗാതുരനായ അവസ്ഥയിലാണ് നമുക്കറിയാം റഹ്മാനായ റബ്ബ് കൂടുതൽ കാലം നമ്മുടെ കൂടെ ജീവിക്കാൻ ആഫിയത്തോടു കൂടുള്ള ദീർഘായുസ് നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു രോഗശാന്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എല്ലാം അറിയുന്ന റഹ്മാനായ ആയി റബ്ബെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണം മേ റഹ്മാനെ ഈ ലോകത്ത് നന്മയുടെ ഓർമ്മകൾ ബാക്കിയാക്കി നന്മയുടെ ഭാണ്ഡവുമായി നിന്നെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന നഫ്സും മുത്തുമയിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം മേ റഹ്മാനെ റബ്ബന തക്കബൽ മിന്ന ഇന്ന കണ് സമിൽ അലീം وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ آمين 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 بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ وَصَلَّى اللَّهُ عَلَى النَّبِيِّ وَعَلَى آلِهِ وَصَحْبِهِ أَجْمَعِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ